റേഡിയോ ലേബിൾ ഹൃദയപൂർവ്വത്തിന് സമയമായിട്ടുണ്ട്. പുതിയ വിശേഷങ്ങളും ഒരുപിടി മധുരമുള്ള പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഓരോ മണ്ണിനെയും കടന്ന് വണ്ടി അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതറന്ന വിട്ട പോലെ കാറ്റ് ശക്തിയായി വന്ന് മുടിയിഴകളെ വല്ലാതെ പിടിച്ചു വലിക്കുന്നുണ്ട്. ദേഷ്യം പിടിക്കും വിധം മുടികൾ കണ്ണുകളെ മൂടുന്നുണ്ടെങ്കിലും ജാലകം അടച്ചിടാൻ തോന്നിയില്ല. വണ്ടിയുടെ വേഗതയിൽ കാഴ്ചകൾ അവ്യക്തമായി പോകുന്നുണ്ടെങ്കിലും കണ്ണുകൾ ദൂരേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഇത് എനിക്കായി പിറന്ന പകലുകളാണ്. അപ്പോൾ ഞാനെങ്ങനെ കാറ്റിനെ പുറത്താക്കി ജനലുകൾ അടയ്ക്കും? പൊടി നിറയുന്ന എൻ്റെ കണ്ണുകളെ എങ്ങനെ ഞാൻ ബന്ധനത്തിലാക്കും? ഭസ്മത്തിൻ്റെയും കത്തുന്ന കർപ്പൂരത്തിൻ്റെയും മണം തേടിയുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ, അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തീവണ്ടി യാത്രയിൽ. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് തീവണ്ടി യാത്രകളോടുള്ള പ്രണയത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ട്രെയിൻ യാത്രകളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. കുഞ്ഞു കുഞ്ഞു യാത്രകളാണെങ്കിൽ പോലും ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ്. എപ്പോൾ നമ്മളൊരു തീവണ്ടി യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്ന സൈഡ് സീറ്റ് തപ്പിയാണ് ഓടുന്നത്. വളരെ കുറച്ച് സമയത്തേക്കുള്ള യാത്രയാണെങ്കിലും എന്നും ചെയ്യുന്ന യാത്രയാണെങ്കിലും ആ ഒറ്റ സീറ്റിലിരുന്ന് നമ്മൾ തീർക്കുന്നൊരു ലോകമുണ്ട്. ഉയർന്നൊരു കുന്നിൻ മുകളിലിരുന്ന് താഴ്വരയിലെ പൂക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പൂത്തുമ്പിയെ പോലെയാണ് നമ്മളപ്പോൾ. എന്നും കാണുന്ന കാഴ്ചകളാണെങ്കിലും വീണ്ടും വീണ്ടും കൊതിയോടെ കണ്ട് നമ്മളൊരു പൂത്തുമ്പിയാകും. സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തുന്നതും ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഒന്നും നമ്മൾ ചിലപ്പോൾ അറിയില്ല. പക്ഷേ എത്ര സ്വപ്നത്തിലായാലും ഇറങ്ങേണ്ടുന്ന സ്ഥലമാകുമ്പോൾ നമ്മളിറങ്ങും, ഒരു അലാം സെറ്റ് ചെയ്ത പോലെ. നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗമാണ് തീവണ്ടി. തീവണ്ടിയിൽ ഒരിക്കൽ പോലും കയറാത്തവരുണ്ടാകും അല്ലേ? ചിലർക്ക് അതിൻ്റെ ആവശ്യവും സാഹചര്യവും വരാത്തത് കൊണ്ടാകും. ചിലർക്ക് ട്രെയിനിൽ കയറാൻ പേടിയുമാകും. മറ്റു ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് വളരെ സുരക്ഷിതമാണ് തീവണ്ടി യാത്രകൾ. തിരക്കുള്ള മനോഹരമായൊരു തെരുവ് പോലെ സുന്ദരവും. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാത്ത ആയിരക്കണക്കിന് മുഖങ്ങളാണ് നമ്മൾ ഓരോ തീവണ്ടി യാത്രയിലും കണ്ടുമുട്ടുന്നത്. അനേകായിരം മുഖങ്ങൾ, ഭാവങ്ങൾ, നിറങ്ങൾ, അനേകായിരം ചിന്തകളുമായി, പ്രതീക്ഷകളുമായി എവിടേക്കൊക്കെയോ യാത്ര ചെയ്യുന്ന മനുഷ്യർ. ചില ഒന്നോ രണ്ടോ മുഖങ്ങൾ മാത്രം നമ്മളിൽ ഉടക്കിയെന്ന് വരാം. മൗനമായ ഒരു ചിരിയിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വാക്കുകളിൽ സമ്മതിച്ച് പിരിയുന്നവർ. അങ്ങനെ എത്ര പേരെ നമ്മൾ ഓരോ യാത്രയിലും കണ്ടുമുട്ടുന്നുണ്ടാകും. ഓർത്തെടുക്കാൻ ഭാഗത്തിൽ ചിലപ്പോൾ ഒരു മുഖം പോലും നമ്മളെ ആഴത്തിൽ തൊട്ടിട്ടുണ്ടാകില്ല. പലപ്പോഴും തിക്കിനും തിരക്കിനും ഇടയിൽ ശ്വാസം വിടാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇരിക്കാൻ ഇത്തിരി സ്ഥലം തരുന്ന ചില മുഖങ്ങൾ ആ ദിവസം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകും അല്ലേ? ദീർഘദൂര ട്രെയിൻ യാത്രകളാണ് ഏറ്റവും മനോഹരമായ യാത്രകൾ. ചില സൗകര്യങ്ങളുടെ പരിമിതി കുറവുകൾ ഒഴിച്ചാൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓരോ യാത്രയും വളരെ സുന്ദരമാണ്. ഓരോ യാത്രയുടെ മടക്കത്തിലും നമ്മൾ പുതിയ യാത്രയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ടാകും. അഞ്ചോ ആറോ ദിവസം തീവണ്ടിയിൽ ചിലവഴിക്കുന്ന യാത്രയിൽ ചില നല്ല സൗഹൃദങ്ങൾ വന്നു ചേരാറുണ്ട്. ദീർഘദൂര യാത്ര പോലെ നമ്മുടെ ജീവിതത്തിൽ ദീർഘദൂരം സഞ്ചരിക്കുന്ന സൗഹൃദങ്ങൾ. ഒരേ ചിന്താഗതിയും ഒരേ കാഴ്ചപ്പാടുമുള്ള ചിലർ രണ്ടടിയൊഴുക്കുകൾ മലമുകളിൽ സംഗമിച്ച പോലെ പിന്നീട് അങ്ങോട്ട് ഒരുമിച്ചൊഴുകുന്നവർ. ദൂരങ്ങൾ താണ്ടാൻ പരസ്പരം ഭാരം ചുമക്കുന്നവർ. അപൂർവമായിട്ട് മാത്രമേ യാത്രയിൽ ഇത്തരം ചിലരെ കണ്ടുമുട്ടാറുള്ളൂ. തീവണ്ടി യാത്രയിലാകുമ്പോൾ നമുക്ക് കിടന്നും ഇരുന്നും നിന്നും ഇഷ്ടാനുസരണം യാത്ര ചെയ്യാം. അതുകൊണ്ടാണ് ഓരോ തീവണ്ടി യാത്രയും നമ്മളെ അത്രയും സുന്ദരവും ആനന്ദമുള്ളതാക്കി മാറ്റുന്നത്. മൂന്നാല് ദിവസത്തെ യാത്രയ്ക്ക് നമ്മൾ ട്രെയിനിൽ കയറിയാൽ ദിവസങ്ങൾ പോകുന്നതറിയില്ല. ഉണ്ടും ഉറങ്ങിയും കാഴ്ചകൾ കണ്ടും ഓരോ സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ കിട്ടുന്നതൊക്കെ വാങ്ങിക്കഴിച്ചും കാണുന്ന പുതിയ മനുഷ്യരോട് മിണ്ടിയും ചിരിച്ചും രാപ്പകലുകൾ കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല. ഇറങ്ങേണ്ടുന്ന സ്ഥലമെത്തുമ്പോഴാണ് അയ്യോ യാത്ര തീർന്നു പോയല്ലോ എന്ന് തിരിച്ചറിയുന്നത്. നമ്മൾ കണ്ട കാഴ്ചകൾ, ദൂരെ മഞ്ഞിറങ്ങിയ മലനിരകൾ, ഒറ്റപ്പെട്ട കാവൽമാടങ്ങൾ, ഏകാന്തമായ പാതയോരങ്ങൾ, കണ്ണത്താദൂരം മഞ്ഞ വിരിച്ച കടുകുപാടങ്ങൾ, ഇവയെല്ലാം പണ്ടെപ്പോഴോ കണ്ട സ്വപ്നം പോലെ ഓർമ്മകളെ ഉണർത്തിയെടുക്കും. സൂര്യതാപത്താൽ പൊള്ളിയ പകലുകളിൽ നിന്നും നേർത്ത തണുപ്പുള്ള പുലർകാലങ്ങളിലേക്ക് പിറന്നു വീഴുന്ന ഓരോ ദിവസങ്ങൾ, പ്രണയസ്പർശമായി മാറുന്ന ഓരോ നിമിഷങ്ങൾ, അങ്ങനെ അനന്തപ്രവാഹമായി മാറുന്ന യാത്രകൾ. ആയിരക്കണക്കിന് ആൾക്കാരെ ഒരേ സമയം അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന വലിയൊരു ചുമതലയാണ് ഓരോ തീവണ്ടിയും ചെയ്യുന്നത്. തീവണ്ടി യാത്ര പലവിധ ഗുണങ്ങളാൽ സമ്പന്നമാണല്ലേ.
മറ്റു ഗതാഗത മാർഗങ്ങളെക്കാൾ നല്ല സാമ്പത്തിക ലാഭം കിട്ടുന്ന യാത്രകളാണ് തീവണ്ടി യാത്രകൾ. ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും സുഖമായ ഉറക്കം, ഇരുന്നും കിടന്നും മടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചു ദൂരം അടുത്ത കമ്പാർട്ട്മെന്റിലൊക്കെ ഒന്ന് പോയി നടന്നിട്ട് വരാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടും. വളരെ സമാധാനമായ യാത്ര. തീവണ്ടി യാത്രകൾ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ്. ഒരിക്കലെങ്കിലും ഒരു ദീർഘദൂര യാത്ര നമ്മൾ നടത്തണം. ഒറ്റത്തണ്ടുള്ള ചെടിയിലെ വ്യത്യസ്തമായ ഇലകൾ പോലെയാണ് ഓരോ സ്റ്റേഷനുകളും. പലതരം ഭക്ഷണങ്ങൾ, പലതരം ആൾക്കാർ, പുതിയ അനുഭവങ്ങൾ, നമ്മൾ അറിയാതെ തന്നെ എന്തൊക്കെയോ പഠിക്കുന്നു. കൂടുതൽ ആഴത്തിൽ നമ്മൾ ലോകത്തെ പരിചയപ്പെടുന്നു. പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരാണ് വണ്ടി നിറയെ. വെറുതെ ഇരിക്കുമ്പോൾ അവരുമായുള്ള സംഭാഷണങ്ങൾ നമുക്ക് പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ തരുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ജീവിതം, ചുറ്റുപാടുകൾ, ഇവയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ പാഠങ്ങളാണ്. നമ്മുടെ ആത്മാവിലേക്ക് ചില തീക്ഷ്ണമായ അനുഭവങ്ങൾ ഒരു ജ്വാല പോലെ പടർന്നു കയറും. ചിലപ്പോൾ മണിക്കൂറുകൾ നമ്മൾ അവരുടെ വീട്ടുമുറ്റത്തെ മഴയും വെയിലും ഏൽക്കുന്ന മൺതരികളാകും. പലപ്പോഴും ഇത്തരം ചുരുക്കം ബന്ധങ്ങളുടെ മനോഹാരിതയും ഊഷ്മളതയും നമ്മുടെ യാത്രയുടെ ഭാഗമായി മാറുമ്പോൾ ഓരോ തീവണ്ടി യാത്രയും നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാകുന്നു. പല നഗരങ്ങളും ഗ്രാമങ്ങളും കടന്നുള്ള യാത്രകളിൽ പല കാഴ്ചകൾക്കും നമ്മൾ സാക്ഷികളാകുന്നു. ഒരു നർത്തകിയുടെ ചുവടുകൾ പോലെ താളാത്മകമായ ചലനങ്ങൾ, നമ്മുടെ ശരീരവും അതിനൊപ്പം ചലിക്കുന്നു. സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന ചിലർക്ക് ആ കുലുക്കമില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയുണ്ട്. കാരണം കാലങ്ങളായി ആ താളം അവരുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകും. പലർക്കും തീവണ്ടികൾ അവരുടെ പ്രിയപ്പെട്ട ഒരാളുടെ സ്നേഹവും കരുതലുമാണ് കൊടുക്കുന്നത്. ദൂരെ നിന്നുള്ള തീവണ്ടി ശബ്ദം പോലും അവരുടെ ഉള്ളിലേക്ക് സ്നേഹപ്രവാഹം ചൊരിയുന്ന ആനന്ദം പോലെയാണ്. ചിലരൊക്കെ അവരുടെ ഏകാന്തതയുടെ അപാരതകളെ പ്രിയപ്പെട്ടൊരു ട്രെയിൻ യാത്ര കൊണ്ട് കീഴടക്കും. വിദൂരമായ പല നാടുകളെയും ദൂരം കുറച്ച് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന തീവണ്ടികൾ പല ഇടങ്ങളിലെയും മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നു. നഗരങ്ങളിൽ നിന്നും അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലെ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചങ്ങല പോലെ നീണ്ടുപോകുന്ന പാളങ്ങൾ. ഗൃഹാതുരതയുടെ കഥ പറയുന്ന തീവണ്ടികളിൽ പ്രണയവും വിരഹവും കലഹവും സമരവുമൊക്കെ കത്തിയുമണഞ്ഞും തുരങ്കങ്ങൾ കടന്നു പോകുന്നു. ചൂടേറിയ ചർച്ചകളും പൊട്ടിച്ചിരിക്കുന്ന തമാശകളുമായി ഓരോ വണ്ടിയും പുഴകൾ മുറിച്ച് ഓടിക്കൊണ്ടേയിരിക്കുന്നു. മിക്കപ്പോഴും ചില ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ കാറ്റുപോലും കടക്കാത്ത വിധം തിങ്ങി ഞെരുങ്ങിയിരിക്കും. ജീവിതത്തിൻ്റെ പാളങ്ങളിലൂടെ കൂകിപ്പായുന്ന സ്വപ്നങ്ങളുടെ പ്രയാണം. എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറിയാണ് ഓരോ തീവണ്ടിയും നിർത്താതെ ഓടുന്നത്. എല്ലാവരും ഉറങ്ങുമ്പോഴും രാവുടനീളം ഉറങ്ങാതെ നമ്മളെയെല്ലാം ഒരു കരവലയത്തിലാക്കി നെഞ്ചോട് ചേർത്ത് വളരെ സുരക്ഷിതമായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഓരോ തീവണ്ടിയിലും നമ്മുടെ ആത്മാംശത്തെ ചേർത്ത് വെച്ച് നമുക്കിറങ്ങാം. നീണ്ട യാത്രയ്ക്കിടയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ സന്തോഷങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ചു പോകും. പുതിയ മണ്ണിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ മൗനമായൊരു വിളംബരത്തിലൂടെ നമുക്ക് കണ്ടുമുട്ടേണ്ടവരിലേക്ക് പ്രകൃതി നമ്മുടെ വരവറിയിച്ചിട്ടുണ്ടാകും. തിരക്കൊഴിഞ്ഞ പ്ലാറ്റ്ഫോമിൽ കാറ്റടിച്ച് മഴയോടുകൂടി പെയ്തിറങ്ങിയ ഒരുപിടി മഞ്ഞപ്പൂക്കൾ നിരന്നു കിടക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന ബെഞ്ചിനറ്റത്ത് കണ്ണുകളിൽ മഴനീര് തുളുമ്പിയൊരു നാടോടി പക്ഷി ഇരിപ്പുണ്ട്. കയ്യിലൊരു താളവും ചുണ്ടിലൊരു പാട്ടുമുണ്ട്. അടുത്ത ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരോ മുറിച്ചു കൊടുത്ത പാട്ടുപാടി വിശപ്പടക്കാൻ. ഓരോ റെയിൽവേ സ്റ്റേഷനും തീവണ്ടി മുറികളും ഒരുപാട് നിലാരംബരുടെ വീടുകളാണ്. ജീവിതത്തിൽ പല രീതിയിൽ പകർന്നാടുന്ന മനുഷ്യർ. ചില മനുഷ്യരെ നമുക്ക് വായിച്ചെടുക്കാനേ പറ്റില്ല. ചിന്തകളിങ്ങനെ പാളം തെറ്റി പാഞ്ഞു പോകുമ്പോൾ മുന്നിലൂടെ ഒരു ചരക്കു വണ്ടി ഇരമ്പലോടുകൂടി കടന്നുപോയി. നമ്മൾ എന്തിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആദ്യം കണ്ടതും തൊട്ടതും അനുഭവിച്ചതുമായ ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്തും അല്ലേ? ഞാനും എൻ്റെ ആദ്യത്തെ തീവണ്ടി യാത്ര ഓർത്തുപോയി. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി ഞാൻ കയറിയ എൻ്റെ ആദ്യത്തെ തീവണ്ടി. മല്ലിക്കൊഴുന്തും ജമന്തിയും വാസനിച്ച തീവണ്ടി മുറികൾ ഇപ്പോഴും എൻ്റെ ശ്വാസമായി കൂടെയുണ്ട്. എനിക്കും എൻ്റെ അക്കയ്ക്കും എന്നും പ്രിയപ്പെട്ടതാണ് തീവണ്ടി യാത്രകൾ. തീവണ്ടി അനുഭവങ്ങൾ, ഓർമ്മകൾ അനന്തമായ പാളങ്ങൾ പോലെ ഇങ്ങനെ നീണ്ടുകിടക്കുന്നതാണ്. അപ്പോ ഇന്നത്തെ ഹൃദയപൂർവ്വം ഇവിടെ തീരുന്നു. പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. ഇപ്പോ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.